ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളീയിടെ നമ്മുടെ ജമന്തിയുടെ പ്ലാന്റ് സെയിൽ ചെയ്തിരുന്നു. നേഴ്സറിനടുത്ത് ജമന്തിയുടെ പ്ലാന്റ് സെയിൽ ചെയ്തിരുന്നു. ഇതൊന്നും സെയിലല്ല കേട്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് ഇൻട്രോ പറയാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു എന്ന് മാത്രമല്ലേ. അപ്പോൾ നമ്മൾ ഈ നേഴ്സറിന്നാണ് പ്ലാന്റ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ജമന്തിയുടെ പ്ലാന്റ് എടുത്തപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നാടൻ ഹൈബ്രിഡ് മിക്സാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഭംഗി കണ്ടതുകൊണ്ട് നമ്മളെടുത്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ തണ്ടയിലെല്ലാം നല്ല റൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജമന്തി എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയും ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന കുറേ കമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈഡ് വഴി ഇരിക്കുന്ന ജമന്തിക്കെല്ലാം ഇതായിരുന്നു കേട്ടോ ജമന്തിയുടെ പ്ലാന്റുകളെ. ഇങ്ങനെ സൈഡ് വഴി ഇരിക്കുന്ന ജമന്തിയുടെ കമ്പുകളെല്ലാം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം അവരവിടെ വെച്ചേക്കാണ്. രണ്ട് ദിവസം കൂടുമ്പോഴാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന നേഴ്സറി ആയതുകൊണ്ട് നമ്മളതൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഒത്തിരിയൊന്നും കിട്ടിയില്ല കേട്ടോ, എല്ലാ കളറിൻ്റെ ഒന്ന് രണ്ട് കട്ടിങ്ങുകൾ കിട്ടി. അത്രയും നമ്മളത് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് വാടിയാണ് അവിടെ കിടന്നത്. അപ്പോൾ വണ്ടിയിലൊക്കെ വെച്ച് കുറേ നേരം കഴിഞ്ഞാണ് വീട്ടിൽ വന്നത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിങ് വാടിയേ. അപ്പോൾ ഞാനിതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ടു. എല്ലാം കൊണ്ടിടുന്നത് നമ്മുടെ വാട്ടർ പോപ്പിയുടെ വെള്ളത്തിലകത്ത് ആണ്. വേറെ ഒരു സെപ്പറേറ്റ് വെള്ളം എടുത്ത് അങ്ങനെ ഇടുവോ ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരിഞ്ഞങ്ങ് പോരല്ലേ, അതുപോലെ ഒടിഞ്ഞങ്ങൾ വന്നു. എൻ്റെ വെച്ച് ഇങ്ങനെ ചളിങ്ങി ഒടിഞ്ഞല്ല, നേരെ ഇരിഞ്ഞങ്ങ് പോരും. തൊട്ട ഒടിയെന്ന് പോലത്തെ ഒരു കമ്പുകളായിരുന്നു അതിൻ്റെ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് ഒരു വെള്ളത്തിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടു. അപ്പോൾ എന്താ പറയുക, എല്ലാം വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നാടനാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉറപ്പാണ്. ഹൈബ്രിഡായിരുന്നെങ്കിൽ അതൊരിക്കലും വേര് പിടിക്കില്ല കേട്ടോ. ഇത് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ട് നമ്മൾ നട്ടുവെച്ചതേ അല്ല. ഇതുണ്ട്, ഇത് ഞാനൊരു മൾട്ടിപ്പെറ്റിൽ ബാൽസത്തിൻ്റെ ഒരു നാല് കളറ് ഒരു നമ്മുടെ ട്രെയിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത് വേര് പിടിപ്പിക്കാൻ വെച്ചതിൻ്റെ കഴിഞ്ഞാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇത് അപ്പം തന്നെ ഈ കൂടെ കുത്തിവെച്ചു. ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായി കേട്ടോ, അത്രയും ദിവസമായ ഒരു വീഡിയോ ആണ്. ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടന്നെ. അപ്ലോഡ് ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നട്ട് കഴിഞ്ഞിട്ട് ജമന്തി എന്താകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചത്. അപ്പം ഇന്ന് ഇവരെയെല്ലാം മാറ്റി നടാം. ഈ പോട്ടെല്ലാം ജമന്തി വാങ്ങി കിട്ടിയതെല്ലാം നമ്മുടെ പോട്ടിലായിരുന്നു കേട്ടോ, ചെറിയ പോട്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇതാണ് എല്ലാം. ഈ പോട്ടെല്ലാം ഒരു പോട്ട് ലാഭമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരു പോട്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പറമ്പിൽ പശുവിനെ കൊണ്ട് കെട്ടിയപ്പോൾ അവിടെ കിടന്ന ചാണകപ്പൊടിയാണ്, ഉണങ്ങി ഭയങ്കരമായിട്ട് അവിടെ കിടന്ന. എന്ത് ചെയ്താൽ പൊടിയും ഇല്ല. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയെങ്കിലും ചാണകപ്പൊടി എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല, ഉണങ്ങിയില്ല. അപ്പോൾ ഇതാ ഇത്രയും ചാണകപ്പൊടി ഉള്ളൂ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇത്രയും ചാണകപ്പൊടി പോരാ സത്യം പറഞ്ഞാൽ, പക്ഷേ ഇത്രയേ ഉള്ളൂ. കാരണം നമുക്ക് നാല് മൾട്ടിപ്പെറ്റിൽ ബോൾസും ഒരു മൂന്ന് നാലോ എണ്ണം നമ്മുടെ ജമന്തി നടാനുണ്ട്. അത്രയത്തിന് ഇത്രയും ചാണകപ്പൊടി പോരാ. അപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ കൂട്ടി നമ്മുടെ പോട്ടങ്ങ് നിറച്ചെടുക്കുക. നമുക്ക് ആദ്യം തന്നെ എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടുതൽ നമുക്ക് ചാണകപ്പൊടി എന്തായാലും വേണ്ടതായിരുന്നു ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, വീട്ടിൽ ചെന്നപ്പോൾ ചാണകപ്പൊടി നന്നായിട്ട് ഉണങ്ങിയില്ലായിരുന്നേ. അതെ പറ്റിപ്പോയ. അപ്പം നിങ്ങളാണെങ്കിലും എന്തൊരു ഏതൊരു ചെടി വാങ്ങിയാലും കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കട്ടിങ് എടുത്ത് വെക്കാൻ അതിലുണ്ടോ അപ്പോൾ തന്നെ എടുത്ത് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പുതിയ പെറ്റൂണിയാസ് വാങ്ങിയാലും അതിൽ നിന്നെല്ലാം കട്ടിങ് കിട്ടാനുണ്ടോ അപ്പം തന്നെ എടുത്ത് വെക്കും. കാരണം നമ്മുടെ കയ്യിലുള്ള ആ കിട്ടിയ പ്ലാന്റ് പോയാലും ഇതെല്ലാം പിടിച്ച് കിട്ടിയാൽ നമുക്ക് അത്ര ലാഭമാണ്. ഇതിപ്പോൾ ജമന്തി ആയാലും ജമന്തി വാങ്ങിയ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് അതിൽ നിന്ന് കട്ടിങ് എടുത്ത് വെച്ചോ, എന്തായാലും എനിക്ക് പിടിച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായാലും പിടിച്ച് കിട്ടുന്നു. അപ്പോൾ ഇത് നമുക്കങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതൊരു മൾട്ടിപ്പറ്റിലെ ബോൾസാണ്, നാല് കളറ് നാല് ഇതിൽ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. ചുമന്ന മണ്ണിലാണ് വെച്ച് പിടിപ്പിച്ചേ. അണിമുറ്റത്തുള്ള മണ്ണിലെല്ലാം ഒച്ചിൻ്റെ മുട്ടകളൊക്കെ കാണും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ പറമ്പിൽ നിന്ന് എടുത്ത മണ്ണ ചുമന്ന മണ്ണ് ഇതുണ്ട്. നന്നായിട്ട് റൂട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതൊരു ചെടിയാണെങ്കിലും നന്നായിട്ട് റൂട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ, അതുപോലെ പോകും. ഇത്ര നന്നായിട്ട് റൂട്ടുകൾ വന്ന ചെടി മാറ്റി നടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ അത് ഈ ചുവന്ന മണ്ണ് നമ്മൾ കളയണില്ല, ഇതേപടി വെക്കുകയാണ്. അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട് ചുവന്ന മണ്ണ് കളയേണ്ട ഇത് പോകില്ലേ എന്ന്. ഇതങ്ങനെ ഭയങ്കര പശയുള്ള ചുവന്ന മണ്ണല്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ. നമ്മുടെ ഇവിടെ പറമ്പിൽ തന്നെ ഉള്ള മണ്ണാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ കളച്ചു വിളക്കി മളവെല്ലാം ചെയ്ത് അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു മണ്ണ് തന്നെയാണ്. അപ്പോൾ ഇത് നട്ടിട്ട് നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഇതിന് ചെയ്യുന്നുള്ളൂ. കാരണം ഒരുവിധം ഭാഗം ചാണകപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്.
മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സെറ്റപ്പാണ് ഇതിന് ചെയ്യുന്നുള്ളു. ഇത് അവിടെ ഇരുന്ന് വളരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് മദർ പ്ലാന്റുകളെ പിടിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡബിൾ പെറ്റിൽ ബോൾസ് തരുന്ന കട്ടിങ്ങുകൾ കിട്ടുള്ളൂ. ഇപ്പം മുരടിപ്പൊന്നുമില്ല കേട്ടോ, ആൾക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ കൂടെ ജമന്തിയുണ്ട്, നമ്മുടെ വേറൊരെണ്ണോടെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ട്രെയിന്നൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നൊരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചാടിപ്പോരും. ഇതുണ്ട്, ഇത് ഒന്നിച്ചാണ് ഇരിക്കണേ. ഇതിപ്പോൾ ബോൾസത്തിൻ്റെ ആണോ ജമന്തിയുടെ വേരാണോ എന്ന് മനസ്സിലാകുന്നില്ല. ജമന്തി നട്ട് കഴിഞ്ഞാണ് നമ്മുടെ ഈ അല്ല, ബോൾസ് നട്ട് കഴിഞ്ഞാണ് ജമന്തി കൊണ്ടുവച്ചത്. ഇതാ ഇത് കണ്ടോ, ഇത്രയും റൂട്ട് ഇതിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ റൂട്ട് വന്നിട്ട് നമുക്ക് നട്ടാൽ മതിയായിരുന്നു ജമന്തി. ഇപ്പോൾ ഇത് നടാറായതുകൊണ്ട് എന്തായാലും നമുക്ക് ജമന്തി എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇതാ ഇതങ്ങ് നടുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നടുക, കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, നല്ല സൺലൈറ്റ് കിട്ടുന്ന നല്ല വെയിലടിക്കുന്ന ഏരിയ തന്നെ വയ്ക്കുക. അതിനി തന്നെ വളർന്ന് വലിയ കുഴപ്പമില്ലാതെ വളർന്ന് വന്നോളൂ. രാവിലെ മാത്രമാണ് കേട്ടോ പ്ലാന്റുകൾക്കൊക്കെ വെള്ളം ഒഴിക്കാറുള്ളൂ, അത് അപ്പം തന്നെ വലിഞ്ഞു വെക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജമന്തിനെ നടണം. അപ്പം ഇത് നമുക്ക് ഒത്തിരി മണ്ണൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതേണ്ടോ, ഇത്രയേ റൂട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് റെഡാണേ. എന്നിട്ട് ഇത് നട്ടൊരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തലപ്പ് നുള്ളിയും വിട്ടിട്ടോ, കാരണം പൂ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സൈഡിൽ നിന്ന് സൈഡ് ബ്രാഞ്ചസ് പൊട്ടി വരുന്നുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നോളൂ. ഇതാ നമ്മളിതിലേക്ക് വെച്ചിട്ട് മണ്ണ് ചെറുതായിട്ടൊന്ന് ചേർത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജമന്തി സെയിൽ നടത്തിയ വാങ്ങിൽ നമുക്ക് പൈസ ലാഭത്തിൽ വലിയ ലാഭമൊന്നും വന്നില്ലെങ്കിലും പോട്ട് എനിക്ക് ലാഭം കിട്ടി. ഞാനതായിട്ടാണ് ഉദ്ദേശിച്ചത്, കാരണം ഇത്രയും പോട്ട് നമുക്ക് കിട്ടും, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഇത്രയും ജമന്തി നമുക്ക് കിട്ടിയല്ലോ, പരിചയമുള്ള നേഴ്സറി ആയതുകൊണ്ടാണ്. ഇത് വേറൊരു ജമന്തിയുടെയാണേ. ഇതുണ്ട് റൂട്ട് വന്നേക്കുന്നുണ്ടോ, നന്നായിട്ട് റൂട്ടുകൾ വന്നിട്ടുണ്ട്. എടുത്ത മൂന്ന് കളറും നമുക്ക് റൂട്ടുകൾ വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂന്ന് കളറിൻ്റെ കട്ടിങ്ങാണ് വെച്ചത്, അവിടെ നിന്ന് കിട്ടിയുള്ളത്. ഇത് ഇതിൻ്റെയാണ്. അപ്പം ഇത് ഇച്ചിരിയോടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ആ പൂ വന്ന ഭാഗവും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് പുതിയ സൈഡ് ബ്രാഞ്ചസൊക്കെ ചെറുതായിട്ട് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പ്ലാന്റാണ് കേട്ടോ നമ്മളിന്ന് മാറ്റി നട്ടത്. ഒരു നാല് കളറ് നമ്മുടെ മൾട്ടിപ്പെറ്റിലും പിന്നെ നമ്മുടെ ജമന്തി ഒരു മൂന്ന് കളറ്. അപ്പം ഇത്രയും നമുക്ക് പ്ലാന്റ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ അപ്പോൾ ഇവിടെ മൊത്തം അലങ്കോലമാണ് കേട്ടോ, മൊത്തം അലങ്കോലം. വേറെ കുറച്ച് ചെടിതടിയിലും പരിപാടിയൊക്കെ ആയിരുന്നു. ഇത്രയും പോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ജമന്തി സെയിൽ ചെയ്തതിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ എനിക്കിതിൻ്റെ അകത്തെല്ലാം പെറ്റൂണി പിടിപ്പിക്കാം എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജമന്തി കൂടാതെ ഞാൻ വേറെ കുറച്ചൊരു ജമന്തി നിൽക്കുന്ന ഒരു രണ്ട് പാത്രത്തിലും ജമന്തിയുടെ കട്ടിങ് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇന്നൊന്ന് തന്നെ മാറ്റി നടന്ന്. അപ്പോൾ ഈ കൂടെ അങ്ങ് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഇനി നല്ല വെയിലൊക്കെ കിട്ടുന്നിടത്തേക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ള സാധാ നാടൻ ജമന്തിസൊക്കെ എങ്ങനെ നമുക്ക് വേര് പിടിപ്പിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ വെച്ചിട്ടുണ്ട്, തലപ്പുകൾ പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയോടെ ഒന്ന് റൂട്ടൊക്കെ വന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളിന്ന് കാണിക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള മൾട്ടിപെറ്റിലെ ബോൾസത്തിൻ്റെ കളറുകൾ. ഇപ്പോൾ ഇത് ഇച്ചിരി മുരടിച്ച് നിന്നൊരു ടൈമിലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഒക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ മറന്നു പോകും. അപ്പോൾ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞാലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ബോൾസത്തിൻ്റെ ഒരു കുഴപ്പം, ഈ പൂവ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. മറ്റേ നമ്മുടെ ഹൈബ്രിഡ് ബോൾസ് ആണെങ്കിൽ മുകളിൽ പൂ നിൽക്കുമ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാരും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു സെയിൽ വീഡിയോ കാണാവേ.